ഹലോ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ റൈസ് എന്ന പോയമാണ് റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ അതിൻ്റെ ഒരു മലയാളം സമ്മറിയും പിന്നെ അപ്രിസിയേഷനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിൻ്റുള്ള ഒരു ഷോർട്ട് നോട്ടുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ റൈസ് എന്ന പോയം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ കെ അയ്യപ്പ പണിക്കരാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് കവി ഡോക്ടറേറ്റ് ലഭിച്ചതിന് ശേഷം ഉബിക്കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് അതിനുശേഷം വടക്കേ ഇന്ത്യയിലെ നാല് കൊല്ലത്തെ ഗവേഷണത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നൊരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് തിരിക്കാം ഫസ്റ്റ് പാർട്ട് ഇമാജിനേഷൻ സെക്കൻഡ് പാർട്ട് റിയാലിറ്റി സ്റ്റാൻസ ടു മുതൽ സ്റ്റാൻസ ദ ഫൈവ് വരെയുള്ളൊരു ഭാഗത്താണ് ഫസ്റ്റ് പാർട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുമ്പോഴുള്ളൊരു അവസ്ഥ അവിടെയെന്ന് പറയുമ്പോൾ നെൽവിത്തുകൾ വിതക്കുന്ന സമയമായിരിക്കും അതുമാത്രമല്ല തൻ്റെ പിതാവ് വീടിൻ്റെ താഴെയുള്ള വയലായിരിക്കും അങ്ങനെ പറഞ്ഞ് പിന്നെ അവർ തൻ്റെ പെട്ടിയും കൊണ്ട് ഞാൻ നടക്കുന്നത് കാണുമ്പോൾ കാളകൾ നിൽക്കും തൻ്റെ പിതാവിൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുന്നു പക്ഷെ അദ്ദേഹം അത് കാണിക്കുന്നില്ല വയലിൽ നിന്ന് കൊണ്ട് തന്നെ അദ്ദേഹം തന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് അവിടെ നിന്നും യാത്ര തിരിച്ചത് എന്ന് പിന്നീട് തൻ്റെ ഇളയ സഹോദരൻ ഉഴുതു കഴിഞ്ഞ പാടത്ത് നടാനുള്ള നാറുകൾ കൊണ്ടുവരുന്നു അവനെ തന്നെ കാണുമ്പോൾ ഓടി വെച്ച് വീടിലുള്ള ആൾക്കാർ കേൾക്കത്ത് വിധത്തിൽ പറയുന്നു അമ്മയെ ദാ ചേട്ടൻ എത്തിയിട്ടുണ്ട് ദ സ്പോയിറ്റ് വരമ്പുകളിലൂടെ സൂക്ഷിച്ചു നടക്കുകയും അവിടെ വെച്ചിരിക്കുന്ന വിത്തുകൾ നിറച്ച കുട്ടികളെ തട്ടിമറക്കാതിരിക്കാൻ വേണ്ടിയാണത് അവസാനം ഞാൻ വീട്ടിലെത്തി പിന്നെ അതിനുശേഷം അമ്മ നല്ല പോലെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പറയുന്നത് പോയിറ്റിൻ്റെ ഇമാജിനേഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിൽ നമ്മൾ കാണാം ഞാൻ എൻ്റെ ട്രെയിനോട് വേഗത്തിൽ ഓടാൻ പറയുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി വീട്ടിലെത്താൻ കഴിയുമല്ലോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളാണ് നമുക്കറിയാം അദ്ദേഹത്തിന് എന്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് എന്ന് അതും ഉമിക്കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗവേഷണത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട് ട്രെയിനിനോട് കുറച്ചുകൂടി വേഗത്തിൽ ഓടാൻ വേണ്ടി പോയിട്ട് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഗ്രാമത്തെ അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്നു അദ്ദേഹം കുറേ കാലമായിട്ട് അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം അവിടെ എത്രയും വേഗത്തിൽ എത്തുവാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ സ്വദേശത്ത് തിരിച്ചു പോകണമെന്നുള്ള അത്യാസക്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലോട്ട് നോക്കാം നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത് ബസ് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡിൽ നിർത്തി അത് റിയാലിറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി കഴിഞ്ഞു അതിന് ശേഷമുള്ളതാണ് ഇവിടെ പറയുന്നത് അവരുടെ ആ സ്ഥലത്ത് നിന്ന് പോയപ്പോഴും വലതു വശത്തായിട്ട് അകലെയായി ഓലമേഞ്ഞ ധാരാളം വീടുകൾ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല അവിടെ മരങ്ങൾ മാത്രമാണുള്ളത് ആ സ്ഥലം ആകമാനം മാറിപ്പോയി അദ്ദേഹം നാല് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ചുറ്റും ഉയർന്ന തലത്ത് വരി വരിയായി നിൽക്കുന്ന റബ്ബർ മരങ്ങളെ താൻ കണ്ടു റബ്ബർ മരങ്ങൾ ആദ്യം വയലായിരുന്നു ഇപ്പോൾ റബ്ബർ മരങ്ങളായി മാറിയിട്ടുണ്ട് അവ തൻ്റെ രണ്ടിലട്ടി പൊക്കത്തിൽ വളർന്നിട്ടുണ്ട് മോഡനും വെള്ളാരനും നെല്ലുകൾ ഈ മോഡേൺ വെള്ളാരെന്ന് പറയുന്ന നെല്ലുകൾ വിവിധ തരങ്ങളുണ്ട് കേട്ടോ അതിൽ ഇവിടെ ഞാൻ താൻ പണ്ട് കണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു നാല് വർഷത്തിന് ശേഷമാണ് കവി നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ പറ്റി പോലും എനിക്കപ്പോൾ സംശയമായിരുന്നു പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറയുന്നുണ്ട് അദ്ദേഹം വരുമ്പോൾ കുടിയുടെ സൂക്ഷിച്ചു നടക്കുന്നു എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ആകമാനം അവരുടെ നാടൊക്കെ ആകമാനം മാറിയിട്ടുണ്ട് താ താഴെ ആൾക്കാരുടെ ശബ്ദവും ഉണ്ടായിരുന്നില്ല ഉഴുന്നതിൻ്റെ ഒച്ചപ്പാടും ഇല്ല ആ വയൽ മുഴുവനും അടക്കാ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു ഒരു മൂലയ്ക്ക് കനാലിൻ്റെ തീരത്ത് പാഴ് ഉണ്ടായിരുന്നു അവരെ വീട്ടിലേക്ക് കയറി തെക്ക് വശത്തായിട്ട് ജോലിക്കാർ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ സ്ഥാപിക്കുന്നു നമ്മുടെ പോറ്റിൻ്റെ രക്ഷിതാവാതെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് സന്തോഷത്തും സംതൃപ്തിയും ഉള്ളതായി കാണാം ഇത്രയും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പല മാറ്റങ്ങളും ഓല മീഞ്ഞ വീടുകൾ കാണാനില്ലാതായി അവയുടെ സ്ഥാനത്താണെങ്കിലോ റബ്ബർ മരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നില്ല താഴെ വയലിൽ ആൾക്കാരുടെ ശബ്ദങ്ങളില്ലായിരുന്നു ഉഴുന്നതിൻ്റെ ഒച്ചയില്ലായിരുന്നു എല്ലാ നെൽവയലുകളിലും അടക്കാമരം നട്ടിരിക്കുന്നു കനാലിൻ്റെ തീരങ്ങളിൽ മുമ്പില്ലാതിരുന്ന കുറേ പാഴ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് നെല്ലിൻ്റെ സ്ഥലത്ത് റബ്ബർ മരങ്ങൾ നട്ടിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഭക്ഷണധാന്യങ്ങൾക്ക് പകരം നാണയവിളകൾ കൃഷി ചെയ്യുക ചെയ്യുന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അരി നെല്ലുകൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല ഇപ്പോൾ അവർ അവരുടെ റേഷനായി കിട്ടുന്ന ഗോതമ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പിതാവ് പറയുന്നതാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത് താൻ നിർത്തി കളയുകയും കാരണം അത് വളരെയധികം അസൗകര്യമാണ് കൃഷിക്കാരൻ തന്നെ ഒന്നും സംവദിക്കുന്നില്ല വിഡ്ഢികൾ മാത്രമേ നെൽകൃഷി ലാഭത്തിന് വേണ്ടി ചെയ്യുകയുള്ളൂ റബ്ബറിൽ നിന്നുള്ള ആദായം കൂടുതലാണ് നല്ല സമയം വെന്നു കഴിഞ്ഞു െൽപ്പാടങ്ങൾ ഇല്ലാത്തവർക്ക് ഗവൺമെന്റ് അരി കൊടുക്കുന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോയിട്ടിന്റെ പിതാവിൻ്റെ അഭിപ്രായത്തിൽ ആരും തന്നെ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നെൽകൃഷി ചെയ്യാൻ വളരെ അസൗകര്യങ്ങളുണ്ട് കൃഷിക്കാർക്ക് ഒരു ആദായവും കിട്ടുന്നില്ല നെൽവയലുകൾ ഇല്ലാത്തവർക്ക് ഗവൺമെന്റ് അരി കൊടുക്കുന്നതാണ് ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയൊരു പോയിൻ്റ് ആ ഒരു സമയത്താണ് തൻ്റെ ഇളയ സഹോദരനെ ഒരു എന്താ പറയാ നമ്മുടെ പോയിൻറ്റ് എന്ന് പറയുന്നത് ആദിക്കര ചോറ് കൊണ്ടുള്ള ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയാണ് പക്ഷേ എല്ലാ അവന് എല്ലാ വീട്ടിലെ അംഗങ്ങൾക്കുള്ള റേഷൻ സാധനങ്ങൾ താങ്ങിക്കൊണ്ട് വരികയാണ് അവൻ എന്തോ സാധനത്തിൽ തട്ടി വീഴുകയും കയ്യിലുണ്ടായിരുന്ന ഗോതമ്പ് മുറ്റത്ത് എല്ലായിടത്തും ചിതറി വീഴുകയും ചെയ്യുന്നു ഒരു വിമാനം തങ്ങളുടെ മുകളിൽ കൂടി പറക്കുന്നു അത് വടക്കോട്ട് പോകുകയാണ് വിമാനത്തിൻ്റെ വലിയ ഒച്ചയിൽ തൻ്റെ സഹോദരൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ മുങ്ങിപ്പോകുന്നു മുഖ്യമന്ത്രി കൂടുതൽ ധാന്യങ്ങൾ കിട്ടുവാൻ വേണ്ടി കേന്ദ്രങ്ങളിലേക്ക് പറക്കുകയാണ് സോറി കേന്ദ്രത്തിലേക്ക് അദ്ദേഹം നാണ്യവിളകളുടെ മുകളിൽ കൂടിയാണ് പറക്കുന്നത് അവ മരങ്ങളായി വളരുകയാണ് ആരും തന്നെ ഇവിടെ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലാസ്റ്റ് കവി പറയുന്നത് നമുക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് ഉമി കേന്ദ്രത്തിൽ നിന്നും കിട്ടുമോ എന്നെനിക്കറിയില്ല ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കവി വട നമുക്കറിയാം കവി വടക്കേ ഇന്ത്യയിലേക്ക് പോയി ഉമ്മിക്കൊണ്ടുണ്ടാക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങളെ പറ്റി നാലു കൊല്ലം ഗവേഷണം നടത്തി ഈ ഗവേഷണത്തിൻ്റെ അവസാനം അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു ഇപ്പോൾ അദ്ദേഹം കേരളത്തിലോട്ട് മടങ്ങി ഇപ്പോൾ ഇവിടെ നെൽകൃഷി ഇല്ല എന്ന സത്യമാണ് അത് കാരണം ടോയ്സ് ഉണ്ടാക്കാൻ ഉമി കിട്ടില്ല ഉമിക്കൊണ്ട് ടോയ്സ് ഉണ്ടാക്കാനായിട്ട് അയാൾക്ക് കേന്ദ്രത്തിൽ നിന്നും ഉമി കിട്ടേണ്ടതുണ്ട് ആൾക്കാർക്ക് ജോലിയും വരുമാനവും ഉണ്ടാക്കി സംസ്ഥാനത്തെ സഹായിക്കാനാണ് അയാൾ ഗവേഷണം നടത്തിയത് ഇപ്പോൾ അയാളുടെ ഗവേഷണവും ഡോക്ടറേറ്റും കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഉപയോഗമാണ് ഉണ്ടാവുക ഇതാണ് നമ്മുടെ ഒരു പോയമിൻ്റെ സമ്മറി എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഇനി ഞാൻ ഇതിനൊരു ഷോർട്ട് നോട്ട് തരാം അത് നമുക്ക് അപ്രിസിയേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു നോട്ടാണ് അതല്ല ഇനി നിങ്ങൾക്ക് ഈ മലയാളം സമരം വേണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അത് കണ്ടാലും മതി ഓക്കെ